Hello, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ല വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓണത്തിനിടാനായിട്ട് ഒരു പട്ടുപാവാട തയ്ച്ചാലോ. ഇത് LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക്, എന്ന് വെച്ചാൽ ഒരു 3.5 വയസ്സൊക്കെയുള്ള ഒരു കുട്ടിക്കാണ് നമ്മൾ ഈ പാവാട തയ്ക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടി ഇറക്കം 21 ഇഞ്ചും അതുപോലെ തന്നെ വണ്ണവും 21 ഇഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ട തുണി, ഇത് നമ്മളൊരു സാരിയിൽ നിന്ന് മുറിച്ചെടുത്തിരിക്കുന്ന ഒരു പീസാണ്. അപ്പം ഒരു 39 ഇഞ്ചൊക്കെ വീതി ഇതിന് ഉണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിടുകയാണ് താഴേക്ക്. അപ്പോൾ കസവിൻ്റെ വശം അടി വരണോ, അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ 21 വേണ്ടിയതിന് ഒരു 20 ഇഞ്ച് ഇറക്കത്തിൽ നമ്മളിങ്ങ് മുറിക്കാം. പിന്നെ പടിയും കൂടെ വരുന്നതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ മുറിക്കുന്നത്. 20 ഇഞ്ച് രണ്ട് സൈഡിലും 20 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് തിരിച്ചിങ്ങോട്ടും കൂടെ മടക്കിയിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അളവ് കെട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഒന്നും കൂടെ മടക്കിയെന്നേ ഉള്ളൂ. സ്കെയിൽ വെച്ച് നമ്മൾ രണ്ടറ്റത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, രണ്ടറ്റത്തെ മാർക്ക് സ്കെയിൽ വെച്ച് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ആ യോജിപ്പിച്ചിരിക്കുന്ന വരച്ചിരിക്കുന്ന അത്രം വെച്ച് വെട്ടിയെടുക്കാം. ഇപ്പം ഇത് രണ്ട് പീസായിട്ടുണ്ട്. ആ രണ്ട് പീസും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അകവശത്തോടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കണം. രണ്ട് വശം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അകവശത്തൂടെ അടിച്ചു കൊടുക്കണം. ഇനി എന്നിട്ട് നമുക്കതിന് ഞൊറി ഇടുക. വേണ്ടി ഇച്ചിരി വീതിയിലുള്ള ഞൊറി ഇട്ട് കൊടുക്കണം. വണ്ണം 21 മതി. 21 കൂടെ നമുക്കൊരു 2 ഇഞ്ചും കൂടെ കൂട്ടാം. 21, 2, 23 ഇഞ്ച് വണ്ണത്തിൽ ഞൊറി ഇട്ട് കൊടുക്കണം. ഞൊറി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഞൊറി ഇട്ട് കഴിയുമ്പോൾ അടുത്ത ഞൊറിയുടെ ഉള്ളിലേക്ക് പകുതി മുക്കാൽ ഭാഗവും കടന്ന് നിൽക്കണം. എന്നാലേ നല്ലവണ്ണം ഞൊറി അവിടെ അതുപോലെ തേച്ച് വെച്ചാൽ ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഞൊറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടരികവും ഒന്ന് മടക്കി തയ്ക്കണം. കാരണം തുമ്പ് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മടക്കി തയ്ച്ചിട്ട് വേണം നമുക്ക് പടി പിടിപ്പിക്കാനായിട്ട്. അത് രണ്ട് സൈഡും ഒരേപോലെ വേണം ചെയ്യാൻ. നമുക്കവിടെ ഓപ്പൺ വരുമ്പം തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണത്. സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കുറച്ച് ഭാഗം മാത്രം ഒന്ന് അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പടിയാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. പടിയുടെ ഭാഗം നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് രണ്ടും കൂടെ ഒപ്പം വെച്ച് സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അകവശത്താണ് കേട്ടോ നമ്മൾ വെക്കുന്നത്, ഇപ്പം വെച്ച് അടിക്കുന്നത്. നമുക്ക് എന്നിട്ട് പടി മടക്കി നല്ല വശത്തേക്ക് വരാം. പടിയുടെ അടിഭാഗം ഇതുപോലെ അടിച്ചു നമ്മൾ സൈഡൊന്ന് മടക്കിയും കൊടുത്തിട്ട് ഇനി അത് നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഉള്ളിലേക്ക് ഒരു മടക്ക് കൊടുത്ത് രണ്ടാമത് ഒന്നും കൂടെ മടക്കിയിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പം ഉള്ളിലേക്ക് അങ്ങനെ അത്രയും വീതിയിൽ കൊടുക്കുമ്പം നമുക്ക് പിന്നെ ഇറക്കം കുറഞ്ഞാലും ആ പടിയൊന്ന് അഴിച്ചേച്ച് കുറച്ച് വീതിയിൽ കൊടുക്കാമെങ്കിൽ നമുക്ക് ഇറക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പടി അടിച്ചു കഴിഞ്ഞു. രണ്ട് ഒരു 1.5 കാലിഞ്ച് വിട്ടിട്ട് ഒരടിപ്പും കൂടെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടടിപ്പടിച്ച് പടി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടിയത് പടിയിൽ നമുക്ക് ഒരു കൊളുത്തിനുള്ള പിന്നെ കൊളുത്തിടാനുള്ള ഹുക്ക് പിടിപ്പിക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് തുണി രണ്ട് മടക്കിയിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടിരിക്കുകയാണ്. ഇനി അത് മറിച്ചെടുക്കണം. പടിയുടെ വീതി കണക്കാക്കിയിട്ടാണ് നമ്മളത് ഹുക്കിനുള്ള പീസ് അടിച്ചെടുക്കുന്നത്. ഇനി അടിച്ചത് മറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അത് 2-3 മടക്കായിട്ടിട്ട് 3-4 എണ്ണം മടക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഹുക്ക് കയറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. എന്താ ഹുക്ക് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. രണ്ട് ഹുക്ക് പിടിപ്പിക്കാം, എങ്കിലാണത് വൃത്തിയായിട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചേക്കുന്നത്.
ഇനി വേണ്ടി ഇത് സൈഡ് കൂട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൈഡ് കൂട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കുറച്ച് അടിച്ചു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുള്ളത് കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗം കൂട്ടി അടിച്ചു വിടുക, താഴെ വരെ അടിച്ചു വിടുക. നമ്മൾ സൈഡ് കൂട്ടിപ്പിടിപ്പിച്ചു, അങ്ങനെ പാവാടയുടെ പണി കഴിഞ്ഞു. ഇനി രണ്ട് കൊളുത്തും കൂടെ പിടിപ്പിച്ചാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഇപ്പം വലിപ്പം അനുസരിച്ച് കുട്ടികളുടെ അളവ് എടുത്തിട്ട് ഇറക്കത്തിനനുസരിച്ച് ഇറക്കം കൂട്ടുകയും അരയുടെ വണ്ണവും കൂട്ടുകയും ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇത് തയ്ക്കുന്നതിൻ്റെ പ്രൊസീജിയർ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ തയ്ച്ചാൽ മതി. ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.